ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ ജിഎസ്ടിക്കുമേൽ സെസ് ഏർപ്പെടുത്തുമെന്ന വാർത്ത കേന്ദ്ര ധനമന്ത്രാലയം തള്ളി ആത്മനിർഭർ പാക്കേജിലൂടെ എല്ലാ മേഖലകളിലും സഹായം എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി ഇന്നലെ കേരളത്തിലെത്തിയത് അഞ്ച് വിമാനങ്ങൾ ആഭ്യന്തര വിമാന സർവീസുകൾ നാളെ പുനരാരംഭിക്കും കൃത്യമായ നടപടികളിലൂടെ രാജ്യത്തെ കോവിഡ് വ്യാപനവും മരണസംഖ്യയും കുറയ്ക്കാനായെന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഇരുനൂറ്റി എഴുപത്തിയഞ്ചായി ആഗോള മരണസംഖ്യ മൂന്ന് ലക്ഷത്തി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു ഇന്നത്തെ സമ്പൂർണ്ണ ഇളവ് വാർത്തകൾ ചരക്കു സേവന നികുതിക്കുമേൽ ദുരന്ത സെസ് ഏർപ്പെടുത്തുമെന്ന വാർത്ത കേന്ദ്ര ധനമന്ത്രാലയം തള്ളി കോവിഡ് മഹാമാരി സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇത്തരമൊരു സെസ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുമെന്ന തരത്തിൽ മാധ്യമ വാർത്തകൾ പ്രചരിച്ചിരുന്നു ദുരന്ത സെസ് പരിഗണനയിലില്ലെന്ന് ധനമന്ത്രാലയം അറിയിച്ചു ഇത്തരത്തിൽ സെസ് ഏർപ്പെടുത്തുന്നത് ഉപഭോക്താക്കൾക്ക് അധിക ഭാരമായി മാറാൻ സാധ്യതയുണ്ടെന്ന് മന്ത്രാലയം വിലയിരുത്തി ഇരുപത് ലക്ഷം കോടിയുടെ ആത്മനിർഭർ ഭാരത് അഭിയാൻ ഉത്തേജന പാക്കേജ് വഴി എല്ലാ മേഖലകളിലും സഹായം എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബിജെപി വക്താവുമായി സാമൂഹ്യ മാധ്യമത്തിൽ ആശയവിനിമയം നടത്തവെയാണ് ധനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് പാക്കേജിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് പല മേഖലകളും ഏറെ നാളായി നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളും പാക്കേജിന്റെ ഭാഗമായി പരിഹരിക്കാനായി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിന് നിലവിലെ സാഹചര്യത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് റിസർവ് ബാങ്ക് സ്വീകരിച്ചതെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു കോവിഡ് പ്രതിരോധത്തിന് മരുന്നും ആരോഗ്യ പ്രവർത്തകരുടെ സേവനവും ലഭ്യമാക്കിയതിൽ ഇന്ത്യയ്ക്ക് മൌറീഷ്യസ് നന്ദി അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നൌത്ത് നടത്തിയ ടെലഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രതിസന്ധി കാലത്ത് മൌറീഷ്യസ് ജനതയോടൊപ്പം ഇന്ത്യ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സാഗറിന്റെ ഭാഗമായി മൌറീഷ്യസിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതിനും ശ്രീ നന്ദി അറിയിച്ചു കോവിഡ് ചികിത്സയ്ക്കായി ആദ്യഘട്ടത്തിൽ പതിനാലംഗ മെഡിക്കൽ സംഘത്തെയാണ് ഇന്ത്യ മൌറീഷ്യസിലേക്ക് അയച്ചത് കോവിഡ് നൈന്റീൻ മഹാമാരിയെക്കുറിച്ചും മേഖലയിൽ അത് സൃഷ്ടിക്കുന്ന ആരോഗ്യ സാമ്പത്തിക ആഘാതങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോദബയ രജപക്സെയുമായും ടെലിഫോണിൽ ചർച്ച നടത്തി ശ്രീലങ്കയ്ക്കുള്ള എല്ലാ പിന്തുണയും തുടരുമെന്നും ശ്രീ നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റിന് ഉറപ്പ് നൽകി പ്രവാസി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന വന്ദേ ഭാരത് ദൌത്യത്തിന്റെ രണ്ടാം ഘട്ടം വിജയകരമായി പുരോഗമിക്കുന്നു വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്നലെ ഏഴ് വിമാനങ്ങളിലാണ് പ്രവാസികൾ നാട്ടിലെത്തിയത് യു എ യിൽ നിന്ന് നാലും ഒമാനിൽ നിന്ന് മൂന്നും വിമാനങ്ങളാണ് ഇന്നലെ രാത്രി വിവിധ നഗരങ്ങളിൽ എത്തിയത് അബുദാബിയിൽ നിന്ന് പ്രവാസികളുമായി ഇന്നലെ കണ്ണൂരിലെത്തിയ രണ്ടാമത്തെ വിമാനത്തിൽ യാത്രക്കാരാണ് ഉണ്ടായിരുന്ന വിവിധ ജില്ലകളിലെ പ്രവാസികൾക്ക് പുറമെ കർണാടക സ്വദേശിയും പ്രവാസികളെയും വഹിച്ചുകൊണ്ട് മൂന്ന് വിമാനങ്ങളാണ് ഇന്നലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിയത് മസ്കറ്റ് റിയാദ് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ എത്തിയത് ആരോഗ്യ പരിശോധനയ്ക്കും മറ്റ് നടപടിക്രമങ്ങൾക്കും ശേഷം യാത്രക്കാരെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്കും വീടുകളിലേക്കും അയച്ചു നാളെ സാൻ ഫ്രാൻസിസ്കോ മെൽബൺ എന്നിവിടങ്ങളിൽ നിന്നും വിമാനങ്ങൾ കൊച്ചിയിൽ എത്തിച്ചേരും ദുബായിൽ നിന്ന് യാത്രക്കാരുമായുള്ള വിമാനം ഇന്നലെ രാത്രി എട്ട് നാൽപ്പതോടെയാണ് കരിപ്പൂരിലെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത് ഏഴുപേരെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കും ഇതിനായി എല്ലാ വിമാനത്താവളങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ അരവിന്ദ് സിംഗ് അറിയിച്ചു കോവിഡ് പ്രതിരോധ മാർഗ്ഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചായിരിക്കും യാത്രക്കാരെ വിമാനത്താവളങ്ങളിൽ എത്തിക്കുന്നത് കോവിഡ് കൃത്യസമയത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിലൂടെയും തുടർ നടപടികൾ സ്വീകരിച്ചതിലൂടെയും കോവിഡ് വ്യാപനം തടയാനും മരണസംഖ്യ ഗണ്യമായി കുറയ്ക്കാനും സാധിച്ചതായി കേന്ദ്ര സർക്കാർ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഇരട്ടിയാകുന്നത് പതിമൂന്ന് ദശാംശം മൂന്ന് ദിവസമായി വർദ്ധിച്ചതായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രൂപീകരിച്ച എംപവർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി കെ പോൾ വ്യക്തമാക്കി രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തിനാല് രോഗമുക്തി നേടിയത് നിലവിൽ പേരാണ് ചികിത്സയിലുള്ളത് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത് പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ആരോഗ്യവകുപ്പ് എന്ന ബന്ധപ്പെടാം കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഇരുനൂറ്റി ഇന്നലെ രോഗം സ്ഥിരീകരിച്ച പേർ ഉൾപ്പെടെയാണ് ഇത് രോഗബാധിതരിൽ പതിനെട്ട് പേർ വിദേശത്തു നിന്നും പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ഇന്നലെ മൂന്ന് പേർ രോഗമുക്തി നേടി അഞ്ഞൂറ്റി പതിനഞ്ച് പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയിട്ടു് കോവിഡ് വ്യാപനം കൂടിയ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും ഈ മാസം വരെയാണ് നിരോധനാജ്ഞ നിലനിൽക്കുകയെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു ജില്ലയിൽ പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് തമിഴ്നാട്ടിൽ രോഗികളുടെ എണ്ണം ഉയരുന്നു എന്നാൽ സംസ്ഥാനത്ത് കോവിഡ് സാമൂഹ്യ വ്യാപനം ഇല്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ലക്ഷത്തോട് അടുക്കുന്നു പേരാണ് മരിച്ചത് രാജ്യത്തുടനീളം അടുത്ത പത്ത് ദിവസം കൊണ്ട് രണ്ടായിരത്തി അറുനൂറ് ശ്രമിക് ട്രെയിനുകൾ കൂടി ഓടിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം സംസ്ഥാന ഭരണകൂടങ്ങളുടെ ആവശ്യപ്രകാരമായിരിക്കും ഇത് ഈ മാസം ഒന്നുമുതലാണ് ശ്രമിക് സ്പെഷ്യൽ ട്രെയിനുകളുടെ സേവനം ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസത്തിനിടെ രണ്ടായിരത്തി അറുനൂറ് ശ്രമിക് സ്പെഷ്യൽ ട്രെയിനുകളാണ് രാജ്യത്ത് സർവീസ് നടത്തിയത് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ അയയ്ക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്രക്കാരുടെ പട്ടികയും വിശദവിവരങ്ങളും ഇതോടൊപ്പം ലഭ്യമാക്കണമെന്നും റെയിൽവേ മന്ത്രി പീയുഷ് ഗോയൽ നയിച്ച ഇമെയിൽ സന്ദേശത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു മുംബൈയിൽ നിന്നുള്ള യാത്രക്കാരുമായി പ്രത്യേക ട്രെയിൻ തിരുവനന്തപുരത്തെത്തി ഇന്നലെ രാത്രി എത്തിയ ട്രെയിനിൽ സ്ത്രീകളും കുട്ടികളും അടക്കമാണിത് ഒരു മാസത്തോളം നീണ്ട കഠിനമായ വ്രതാനുഷ്ഠാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും നിറവിൽ ആഗോള ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടവും പൊലിമയും ഒഴിവാക്കിയാണ് വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നത് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരം വീടുകളിലാക്കണമെന്ന് മതനേതാക്കൾ അഭ്യർത്ഥിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവർ ഈർന്നു ഈദ് ഉൾ ഫിത്തർ പ്രമാണിച്ച് ഇന്നത്തെ സമ്പൂർണ്ണ അടച്ചുപൂട്ടലിൽ ഇളവുകൾ അനുവദിച്ചിട്ടു ബേക്കറി വസ്ത്രക്കടകൾ മിഠായിക്കടകൾ ഫാൻസി സ്റ്റോറുകൾ ചെരുപ്പു കടകൾ എന്നിവ രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം മണി ഏഴുമണിവരെ തുറക്കാം ഇറച്ചി മത്സ്യവ്യാപാരം എന്നിവ രാവിലെ ആറ് മുതൽ വരെ അനുവദിക്കും ബന്ധുവീടുകൾ സന്ദർശിക്കാൻ വാഹനങ്ങളിൽ അന്തർജില്ലാ യാത്രകൾ നടത്താം കോവിഡ് നയന്റീന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവച്ച എസ്എസ്എൽസി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ മറ്റന്നാൾ പുനരാരംഭിക്കും ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായി മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ചാണ് പരീക്ഷാ നടത്തിപ്പിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകളും സംബന്ധിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് സ്കൂൾ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് പ്രഥമ അധ്യാപകർ അധ്യാപകർ മറ്റ് ജീവനക്കാർ എന്നിവരുടെ യാത്ര ഒരിടത്തും തടസ്സപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഇവർക്ക് രാത്രികാലങ്ങളിൽ ജില്ല വിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന പക്ഷം തിരിച്ചറിയൽ കാർഡും പരീക്ഷ സംബന്ധിക്കുന്ന രേഖകളും യാത്രാപാസായി പരിഗണിക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെയും എം എൽ എമാരുടെയും സംയുക്ത യോഗം ചൊവ്വാഴ്ച രാവിലെ കോൺഫറൻസ് വഴിയാണ് യോഗം ബുധനാഴ്ച യോഗവും വിളിച്ചിട്ടുണ്ട് അതിനിടെ അമേരിക്കയിലെ മലയാളികളുമായി ഇന്നലെ രാത്രി എട്ട് മണിക്ക് മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ ആശയവിനിമയം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് പിറന്നാൾ ജന്മദിനം പ്രമാണിച്ച് പ്രത്യേക ആഘോഷങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ തന്റെ ജന്മദിനത്തിന് പ്രസക്തിയൊന്നും ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജി എസ് ടിക്കുമേൽ സെസ് ഏർപ്പെടുത്തുന്ന വാർത്ത കേന്ദ്ര ധനമന്ത്രാലയം തള്ളി ആത്മനിർഭർ പാക്കേജിലൂടെ എല്ലാ മേഖലകളിലും സഹായം എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ധനമന്ത്രി വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി ഇന്നലെ കേരളത്തിലെത്തിയത് അഞ്ച് വിമാനങ്ങൾ ആഭ്യന്തര വിമാന സർവ്വീസുകൾ നാളെ പുനരാരംഭിക്കും കൃത്യമായ നടപടികളിലൂടെ രാജ്യത്തെ കോവിഡ് വ്യാപനവും മരണസംഖ്യയും കുറയ്ക്കാനായെന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഇരുനൂറ്റി എഴുപത്തിയഞ്ചായി ആഗോള മരണസംഖ്യ മൂന്ന് ലക്ഷത്തി കടന്നു ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു വാർത്തകൾ കഴിഞ്ഞു അടുത്ത കോഴിക്കോട് നിലയത്തിൽ നിന്ന്